നമസ്കാരം. യുഎയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചു. ഇനി യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികളും ആവശ്യമില്ലെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. നാളെ രാവിലെ 6 മണി മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. ഇതിൽ ഏറ്റവും പ്രധാനം പൊതുസ്ഥലങ്ങളിലെ പ്രവേശനത്തിന് ഇനി അൽഹസൻ ആപ്പിലെ ഗ്രീൻ പാസ് ആവശ്യമില്ല എന്നുള്ളതാണ്. അൽഹസൻ ആപ്പിന്റെ ഉപയോഗം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനു മാത്രമായി തുടരുമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മാസ്ക് ഉപയോഗത്തിലും സുപ്രധാനമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യ കേന്ദ്രങ്ങളിലും നിശ്ചയദാർഢ്യക്കാർക്കുള്ള കേന്ദ്രങ്ങളിലും മാത്രം മാസ്ക് ഉപയോഗം ഇനി നിർബന്ധമായും തുടരും. മറ്റു പൊതുസ്ഥലങ്ങളിലും ഒപ്പം തന്നെ അടച്ചിട്ട സ്ഥലങ്ങളിലും ഉൾപ്പെടെ മാസ്ക് ഉപയോഗത്തിന് നിബന്ധന ബാധകമാകില്ല. അതേസമയം തന്നെ ഇനി പള്ളികളിലും മാസ്ക് ഉപയോഗം ആവശ്യമില്ല. പള്ളികളിലെ നിസ്കാരപ്പായ സ്വന്തമായി കയ്യിൽ കരുതണമെന്ന നിബന്ധനയും നീക്കിയിട്ടുണ്ട്. കായിക പരിപാടികൾക്ക് ആവശ്യമെങ്കിൽ PCR പരിശോധനാ ഫലം സംഘാടകർക്ക് ആവശ്യപ്പെടാമെന്നുള്ളതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് അറിയിച്ചിരിക്കുന്ന സുപ്രധാനമായ മറ്റൊരു കാര്യം. കോവിഡ് PCR പരിശോധനാ ഫലം പോസിറ്റീവ് ആയവർക്കുള്ള ക്വാറന്റൈൻ അത് 5 ദിവസമായി തന്നെ തുടരുമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. UAE പ്രതിദിന കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനം.